മമ്മൂട്ടി വീണ്ടും മറ്റൊരു അന്യഭാഷാ ചിത്രത്തിനായി ഡേറ്റ് നൽകിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ കഥ പറഞ്ഞ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു തെലുങ്ക് സിനിമയിലേക്ക് തന്നെയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഡേറ്റ് നൽകിയിരിക്കുന്നത്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുനയുടെ മകൻ അഖിൽ അക്കിനേനിയുടെ ഏജന്റ് എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്നത്. മലയാളത്തിന് പുറത്ത് നായകനോ നായക തുല്യ വേഷങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്തിരുന്ന മമ്മൂട്ടി ഏജന്റിൽ ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. കൂടാതെ ചിത്രത്തിൽ മമ്മൂട്ടി വില്ലനായിട്ടാണ് എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുതുമുഖം സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി മമ്മൂട്ടി നാളെ കഴിഞ്ഞ് ഒക്ടോബർ 20 യൂറോപ്പിലേക്ക് തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ ഏജന്റിന്റെ യൂറോപ്പിലുള്ള ചിത്രീകരണം പുരോഗമിക്കുകയാണ്. നവംബർ ആദ്യവാരം വരെയാണ് യൂറോപ്പിലെ ഷൂട്ടിംഗ് നടക്കുന്നത്. തുടർന്ന് ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നിവിടങ്ങളിലായി ബാക്കി ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ യാത്രയായിരുന്നു മമ്മൂട്ടി അവസാനമായി അഭിനയിച്ച തെലുങ്ക് ചിത്രം. YS രാജശേഖര റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതം ആവിഷ്കരിച്ച ചിത്രത്തിൽ YSR എത്തിയത് മമ്മൂട്ടിയായിരുന്നു. 2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലില്ലായിരുന്ന കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിലെത്താൻ സഹായിച്ച YSR നടത്തിയ 1475 km നീണ്ട പദയാത്രയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ ചിത്രം. രചനയും സംവിധാനവും മഹി വി രാഘവായിരുന്നു. ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധയും നേടിയിരുന്നു.